നിറഞ്ഞു നിൽക്കാതെ എനിക്ക് അറിയാം. നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. കുറച്ചല്ല കേട്ടോ, എന്റെ സ്വന്തം അധ്വാനിച്ച് സ്വന്തം പൈസ കൊടുത്ത് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിക്കാൻ പോവാണ്. കൂടുതലൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പൊ ഞാൻ ഡ്രസ്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല സിൽവാർ ഒക്കെ ഇട്ടിട്ടാണ് റെഡി ആയിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക്. എവിടെ ഏതാന്നൊക്കെ, എങ്ങനെയുണ്ട് ചുരിദാർ കിട്ടിയ സിന്ധിരേറ്റുണ്ടോ. ആൻഡ് അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ സർപ്രൈസ് ആ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മളുള്ളത് അറ്റ്ലസ് കാസ്കറ്റിലാണ് ഉള്ളത്. ഇപ്പൊ അവരുടെ ബ്രാൻഡ് നെയിം മാറ്റിട്ടുണ്ട്, അൽസ മാറ്റിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറ്റ്ലസ് എന്ന് പറഞ്ഞാണല്ലോ പരിചയമുള്ളത്. അപ്പൊ ഇവിടുന്നാണ് ഞാൻ എൻ്റെ ആ സർപ്രൈസ് ആ കാര്യം വാങ്ങിക്കാൻ പോകുന്നത്. ഒന്നും ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്താൽ വേണ്ടി ഞാൻ കുറെ നാൾ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിക്കുകയാണ്. ഒരു ഡയമണ്ടിന്റെ റിംഗ് വാങ്ങിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ പോയി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എമ്മനോട് എല്ലാവരോടും ഒക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇഷ്ടം വായിക്കോ ആഗ്രഹം പറഞ്ഞ് കുറെ നാളായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റിംഗ് വാങ്ങിക്കണം, ഒരു ഡയമണ്ടിന്റെ എന്തെങ്കിലും വാങ്ങിക്കണം. ഞാൻ ഉമ്മനോടൊക്കെ ആദ്യം പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാനത് മാറും. പിന്നെ ഇവിടെ അറ്റ്ലസ് ഇപ്പൊ നല്ല ഓഫേഴ്സ് ഉണ്ട്. 50%, 70% ഒക്കെ ഓഫേഴ്സ് ഉള്ള ടൈമാണ്. ഒരു 1 week ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു റൈറ്റ് ടൈമാണ്, ഇപ്പൊ തന്നെ വന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഫൈനലി സ്വന്തം ഇവിടെ വയ്ക്കാൻ പോവാണ്. അപ്പൊ ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടി എന്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ എന്നെ കൺഫ്യൂഷൻ ആക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കിയിട്ട് ഏതാ നല്ലത് നോക്കിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാൻ ഒന്ന് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ടോ ഇങ്ങനെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കാണും. ഞാൻ ഇങ്ങനെ അമ്മനോട് പോയിട്ട് പറയും അമ്മ, കാരണം അന്നൊന്നും ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡൈമണ്ട് ഇങ്ങനത്തെ എക്സ്പെൻസീവ് വാങ്ങിക്കാനുള്ള ഒരു സോഴ്സ് ഇല്ല. അപ്പം ഞാൻ അപ്പോഴും പൈസ ഒക്കെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴപ്പം ചെറിയ ചെറിയ പൈസ ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഇങ്ങനെ പറയും അമ്മ എനിക്ക് ഡയമണ്ടിൻ്റെ റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചു ചെറുത്ത് വായിച്ചോ. അമ്മൊരു ആ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം ആവട്ടെ അപ്പം വാങ്ങിക്കാന്ന്, എന്ത് വന്നാലും കല്യാണം ആവട്ടെ കല്യാണം ആവട്ടെ എന്നിട്ട് അമ്മ പറയല്. പിന്നെ ഞാൻ വിട്ടു. പിന്നെ ഇപ്പം എനിക്ക് അൽഹംദുലില്ല, ഇപ്പം എനിക്ക് ഞാൻ കുറച്ച് സ്റ്റേബിളാണ്. ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, എൻ്റെ യൂട്യൂബ് ഫാമിലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫാമിലിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അൽഹംദുലില്ല കുഴപ്പമില്ലാണ്ട് പോകുന്നു. ആൻഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇവിടെ ഓഫീസും കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ റൈറ്റ് ടൈമാണ്. അങ്ങനെ ഞാൻ കാത്ത് കാത്ത് നിന്ന് വാങ്ങിക്കാൻ പോവാണ്. ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്താഗ്രഹിച്ചാലും ലൈക്ക് കുറേ ടൈം എടുത്താലും അത് നമ്മൾ അത്രയും ഹാർഡ് വർക്കും അധ്വാനിക്കുകയാണെങ്കിൽ നമുക്കത് എന്തായാലും കിട്ടും. എൻ്റെ കേസിലായിട്ട് തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്താഗ്രഹിച്ചാലും കുറേ ടൈം വെയിറ്റ് ചെയ്ത് വന്നാലും എനിക്ക് കിട്ടാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും വെയിറ്റ് ചെയ്യാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ബട്ട് തളരെത്തും. എനിക്കതാ പറയുന്നത്, അപ്പോൾ എൻ്റെ കേസിലും അതെ കുറേ ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ, പക്ഷെ തളരെത്തും നമ്മൾ വിളിച്ചിരിക്കണം. അപ്പോൾ യാ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ ആഗ്രഹങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, എല്ലാം നടക്കും. പിന്നെ നിങ്ങൾ ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് കേട്ടോ. നിങ്ങൾ മാത്രം അമ്പാനി എന്ന് വിചാരിക്കരുത്, ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ എനിക്കിത് പറയണമെന്ന് തോന്നി. ഞാൻ കാണിച്ചു തരാം.
എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ വാങ്ങിക്കാൻ പോവാണെന്ന്. ഞാൻ വാങ്ങിക്കില്ല കേട്ടോ, കണ്ടപ്പോൾ ഒരു ബോധിക്ക് ഇട്ട് നോക്കുകയാണ്. ആൻഡ് ഫ്യൂച്ചറിൽ നമുക്ക് വാങ്ങിക്കാം ഇൻഷാല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഗോൾഡിനോടും ഡയമണ്ടിനോടൊന്നും വലിയ ക്രേസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മറ്റേത് ഞാൻ പിന്നെ കുറെ നാളത്തെ ആഗ്രഹം കൊണ്ടാണ് റിംഗ് വാങ്ങിച്ചത്. പിന്നെ ഇതിപ്പോൾ കണ്ടപ്പോൾ ഒരു ബോധിക്ക് എൻ്റെ ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കാണിച്ചതാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു പീസ് ട്രൈ ചെയ്യുകയാണ്. ഇതും ഇതിൻ്റെ ഇയറിങ്സും പിന്നെ ബാഗിളും റിംഗുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാൻ കാണാം. എനിക്കിനെ പറ്റി അങ്ങനെ അറിയുന്നില്ല, പറഞ്ഞുതരാൻ ഇപ്പോൾ കൂടുതൽ ആൾക്കാരോട് ഇത് ചോദിച്ചറിയാം. ഇതിൽ എമറാൾഡ് ഡയമണ്ട്സിൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണിത്. കാരണം വെച്ചാൽ ഇതിൽ പിന്നെ എമറാൾഡ് വെച്ചിട്ട് പിന്നെ ഇല്യൂഷൻ സെറ്റിങ്സിലാണ് ഈ ഡയമണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റിങ്സ് വെച്ചാൽ വലുതായി തോന്നിക്കാം. സാധാരണ വെച്ചാൽ ഒരു 5 ലക്ഷം പിന്നെ ഡയമണ്ട് ആണെങ്കിൽ 10 ലക്ഷം വരെ കോസ്റ്റ് ഫീൽ ചെയ്യും, സോളിറ്റർ ഫീൽ ചെയ്യും. അത് അത് സോളിറ്റർ വെച്ചാൽ ഒരു പിന്നെ 20 സെൻറ്റിന് മോഡലാണ് സോളിറ്റർ സോൺസ് വരുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ഫീലിംഗ് ആണ് ഈ സെറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റഹീംക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെ പറ്റില്ല. മൂപ്പര് പറയുന്നത് അതിനോട് റിച്ച് ലുക്ക് തോന്നിക്കുന്നതാണ് പറയുന്നത് ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ വേറെ കളക്ഷൻസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതാകുമ്പോ ഞാൻ ഇവിടുത്തെ റിംഗും ബാംഗിൾസും പിന്നെ ഇതിന്റെ മാച്ച് ആയ ഇയറിംഗ്സും ഇട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എനിക്ക് ഈ ഒരു സെറ്റ് നല്ലോണം ഇഷ്ടമായി. കാരണം ഡ്രസ്സിന് മാച്ചിങ് അവർക്കാണ്. അവർക്ക് ഡയമണ്ട്സിലല്ലാണ്ട് ബാക്കി സെക്ഷനിലും ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചുതരാം. വല്ല ബ്ലൈറ്റ് സ്റ്റുബി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ. ഓക്കെ, ഓൾറെഡി ഒരു ബ്രൈറ്റ് ഫീലിംഗ് കേട്ടോ കിട്ടുന്നത്. ആൻഡ് നല്ല വെയിറ്റ് കേട്ടോ ബ്രൈറ്റ്സിനെ സംബന്ധിച്ച്. അപ്പോൾ എനിക്കിവിടുത്തെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കല്യാണം ആകുമ്പോൾ ഞാൻ അറ്റ്ലസിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വെക്കണ്ടോ, നല്ല കളക്ഷൻസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ഒരു ഈ പീസ് എനിക്ക് നല്ല ഇഷ്ടം. എനിക്കിങ്ങനെ കുറേ ഇടങ്ങളിൽ വലിയ താല്പര്യം ഒരൊറ്റ അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ കല്യാണമൊക്കെ പെട്ടെന്ന് ആക്കി തോന്നുന്നുണ്ട്. നിങ്ങൾ പറയട്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. ഞാൻ വാങ്ങിച്ച റിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചുതരാം. സോ ഈ റിംഗാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര മിനിമലായിട്ട് ചെറിയ നേരിയ സംഭവങ്ങളാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ സെലക്ഷൻ. ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും എക്സ്പെൻസീവ് സാധനം വാങ്ങിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇനിയും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. എനിക്കല്ല കേട്ടോ, ഈ ബേബി കാലിലുള്ള സാധനം വിത്തളാന്ന് അതും വാങ്ങിയിട്ടുണ്ട്. അതും കാണിച്ചുതരാം. ഓൺ സിസ്റ്റർ അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ബേബിക്ക് വാങ്ങിച്ചത്. ഇതാണ് ഞാൻ ബേബിക്ക് വാങ്ങിച്ച സാധനം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. ആൻഡ് ഇനിയിപ്പോൾ പോയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം, ബില്ല് സേവ് ചെയ്യണം, കൊടുത്ത് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വ്ലോഗ്. സോ ലൈക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, കോമെൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഞാനിവിടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതാ ഒരാളവിടെ കണ്ടുപിടിച്ചു കിട്ടോ. ശരിക്കാണ് സ്പെക്ടറാണ് പോലെ. ഈ ആമിന ഓഗിഷ് ഡോക്ടർ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം മാറ്റി, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാംകാർ അങ്ങനെ വിളിക്കും. നല്ല ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഇവളിവിടെ ഇവിടെ അപ്കമിങ് ബ്രൈറ്റ് ടു ബി ഉണ്ട്, പുതിയ ഒന്നാണ്. അതെ അതെ. അപ്പോൾ പർച്ചേസിൽ ഇറങ്ങിക്കാണ്. എന്താണ് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്? പറയാനില്ല. എല്ലാരും നീ എന്റെ വീഡിയോസ് എല്ലാം കാണാം. അടിപൊളി വീഡിയോസ് ആണ്, നല്ല കുട്ടിയാണ്, നല്ല മോളാണ്. കല്യാണം ഇൻഷാല്ല എല്ലാരും സുഖമായി ചെയ്യണം. കല്യാണം അടിപൊളി ആയിട്ട് എല്ലാരും ഇപ്പൊ വിളിക്കാൻ പറ്റും. എന്നെ വിളിക്കൂലേ പിന്നെ ഞാൻ എത്ര ദിവസമായി വിളിച്ചിട്ട്. അപ്പൊ എന്താ പറയാ, ആള് എന്താ കേട്ടോ ഡോക്ടറാണ്, ഫൈനൽ ഇയർ പല്ല ഡോക്ടറാണ്, ഇൻഫ്ലുവൻസറാണ്, എല്ലാമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ കപ്പിൾ വ്ളോഗിലേക്കൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പറയാം. ഓക്കെ.